കർഷകരുടെ ഹർജി ചൊവ്വാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. കർഷക പ്രക്ഷോഭം 17ാം ദിവസം പിന്നിടുന്നു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കർഷക സംഘടനകളുടെ ഹർജി സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ഡൽഹിയിലേക്കുള്ള അവശേഷിക്കുന്ന പാതകൾ കൂടി അടച്ച് കർഷക പ്രക്ഷോഭം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജയ്പൂർ ദേശീയപാതയും ആഗ്ര എക്സ്പ്രസ് പാതയും ഉപരോധിക്കാനുള്ള കർഷകരുടെ മാർച്ച് തുടങ്ങി. ഹരിയാനയിലും പഞ്ചാബിലും പശ്ചിമബംഗാളിലും കർഷകർ ദേശീയപാതകളിലെ ടോൾ പിരിവ് തടഞ്ഞു. തിങ്കളാഴ്ച സിംഗു അതിർത്തിയിലെ കർഷക നേതാക്കൾ നിരാഹാര സമരം നടത്തും. ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ജയ്പൂർ ദേശീയപാതയിലേക്കും ആഗ്ര എക്സ്പ്രസ് വേയിലേക്കും നീങ്ങിത്തുടങ്ങി. ദേശീയപാതകൾക്ക് അരികിൽ ഇന്ന് തങ്ങുന്ന കർഷകർ നാളെ രാവിലെ മുതൽ ഡൽഹി ലക്ഷ്യം വെച്ച് നീങ്ങും. പഞ്ചാബിൽ നിന്നുള്ള കർഷകരെ പോലെ സമരസജ്ജീകരണങ്ങളുമായിട്ടാണ് ഇവരും എത്തുന്നത്. ജയ്പൂർ ദേശീയപാത കടന്നുപോകുന്ന ഹരിയാനയിലെ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സിംഗു, തിക്രി, ഗാസിപ്പൂർ അതിർത്തികൾക്ക് പുറമെ ജയ്പൂർ, ആഗ്ര റോഡുകൾ കൂടി തടഞ്ഞാൽ റോഡ് മാർഗം ഡൽഹിയിലേക്കുള്ള ചരക്കു നീക്കം പൂർണ്ണമായും നിലയ്ക്കും. സിംഗു അതിർത്തിയിലെ സമരവേദിയിൽ തിങ്കളാഴ്ച നിരാഹാര സമരം നടത്താനും കർഷക നേതാക്കൾ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5,949 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,690 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.97 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 32 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,268 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. സംസ്ഥാനത്തിന് 5,949 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 765 പേർക്കും, കോഴിക്കോട് 763, എറണാകുളം 732, കോട്ടയം 593, തൃശൂർ 528, ആലപ്പുഴ 437, പാലക്കാട് 436, തിരുവനന്തപുരം 373, കൊല്ലം 354, പത്തനംതിട്ട 333, വയനാട് 283, കണ്ണൂർ 169, ഇടുക്കി 123, കാസർഗോഡ് 60 എന്നിങ്ങനെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,690 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.97 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 32 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 83 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,173 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 646 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 47 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,268 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,15,167 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1,426 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ ഒരു ഹോട്ട്സ്പോട്ടാണുള്ളത്. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 437. കേരളത്തിൽ ഇപ്പോൾ ഒരേ സമയം ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 60,000 താഴെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 40% കുറവാണ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ആശ്വാസകരമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് രോഗ കാരണമായോ എന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കഴിയണം. രാജ്യത്തെ മറ്റു പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ മരണസംഖ്യ വളരെ കുറവാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 10% താഴെ വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് രോഗവ്യാപനം ഉണ്ടാക്കിയില്ല എങ്കിൽ ഈ ട്രെൻഡ് തുടരും. ഇത് നമ്മുടെ ജാഗ്രതയുടെ കൂടി ഫലമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി. അന്വേഷണ ഏജൻസിക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ എതിരാളികളെ അന്വേഷണ ഭാഗമായി പീഡിപ്പിക്കുകയാണെന്ന് തോന്നിയ പോലെയുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ദേശീയതലത്തിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടത്തുന്നു. എവിടെ പ്രതിപക്ഷ കക്ഷികൾ ഭരണത്തിലുണ്ടോ അവിടെയെല്ലാം ഭരണം അസ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുകയാണെന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കെതിരായ അന്വേഷണങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യങ്ങൾ വിശദമാക്കി അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഇനി കൗമുദി സ്പോർട് ന്യൂസ് കാണാം 9:30. നമസ്കാരം.